യമുന നദിയിൽ ജലനിരപ്പ് ചെറുതായി കുറഞ്ഞെങ്കിലും കനത്ത ജാഗ്രതയിൽ തന്നെ തുടരുകയാണ് തലസ്ഥാന നഗരം. വെള്ളപ്പൊക്ക സമാന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാമുകൾ തുറക്കരുത് എന്ന് അയൽ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ആർ കെ, ആശ്വാസമാകുന്നത് അല്പമെങ്കിലും ജലനിരപ്പ് യമുനയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ ജാഗ്രത നിർദ്ദേശം അതുപോലെ തുടരുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ എന്താണ്? ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഇപ്പോൾ കയറിയിരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയുള്ള നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. നഗരത്തിലെ പ്രത്യേകിച്ച് ഈ കൂടുതൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. യമുന നഗർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ വിധത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടായത്. ഈ മേഖലകൾ ഇന്നും ഈ വെള്ളക്കെട്ടിൽ തുടരുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണകരമായിട്ടുള്ള കാര്യം, ഇവിടേക്ക് പുതുതായിട്ട് വെള്ളം കൂടുതലായി ഒഴുകിയെത്തുന്നില്ല എന്നുള്ളതാണ്. അയൽ സംസ്ഥാനങ്ങൾ അണക്കെട്ടുകൾ തുറക്കാത്തത്, ഇന്നലെ രാത്രിയോടുകൂടി ഹരിയാന വീണ്ടും അണക്കെട്ട് തുറക്കുമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും അത് ജലകമ്മീഷൻ, കേന്ദ്ര ജലകമ്മീഷൻ ഇടപെട്ട് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വലിയ ഭീഷണി ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ വെള്ളക്കെട്ട് തുടരുകയാണ്. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതൊരു സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന വിധത്തിലേക്ക് എത്തും. കൂടുതൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യതയുള്ള എല്ലായിടങ്ങളിൽ നിന്നും ആളുകളെ അവിടേക്ക് മാറ്റാനായിട്ടുള്ള സൗകര്യങ്ങളാണ്. സ്കൂളുകൾക്ക് അവധി നൽകിയത് കൊണ്ട് തന്നെ സ്കൂളുകളിലടക്കം ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി സാഹചര്യങ്ങൾ വീണ്ടും വിലയിരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ സാഹചര്യങ്ങൾ, അദ്ദേഹം ഫ്രാൻസിലായിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹം രാത്രിയോടുകൂടി അവിടെ നിന്ന് ചർച്ച നടത്തി. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഒപ്പം ദുരന്ത നിവാരണ സേനയെ കൂടുതൽ വിന്യസിക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹവും നൽകിയിട്ടുണ്ട്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.